ഹൈ ഓൾ മിസ്ഇസ് ഏഞ്ചലിറ്റ് വെൽക്കം ടു സ്റ്റഡി ടേബിൾ നമുക്ക് ദ എക്വയിങ് ഗ്രീൻ യൂണിറ്റ് വൺലെ അതിൻ്റെ ക്വസ്റ്റൻ ആൻസറും അതേപോലെ ആക്ടിവിറ്റീസും നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നോക്കണം എന്നിട്ട് തന്നെ താൻ ചെയ്യാ ചെയ്ത് എഴുതാൻ നോക്കണം ഓക്കെ വാട്ട് ഡിസ് ദ എക്സ്പ്രഷൻ ദ എക്വോയിങ് ഗ്രീൻ സജസ്റ്റ് എന്താണ് എക്വോയിൻ ഗ്രീൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ദ എക്സ്പ്രഷൻ എക്വോയിങ് ഗ്രീൻ സജസ്റ്റ് ദ റിമെമ്പ്രൻസ് ഓഫ് ദ ഏർലി ഇയേഴ്സ് ിയർ ദ എക്കോയിങ് മീൻസ് റിപ്പീറ്റിംഗ് ഓർ ബ്രിംഗിംഗ് ദ ചൈൽഡ്ഹുഡ് മെമറീസ് ടു ദൈൻസ് ഓഫ് ദ ഓൾഡ് പീപ്പിൾ ഗ്രീനറി സിംബിളൈസേഴ്സ് ദ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ് എന്താ പറയുന്നത് എക്കോയിങ് ഗ്രീൻ പറ എന്ന് പറയുന്നത് പണ്ടു കാലങ്ങളിലെ അതേപോലെ ഏർലി ഇയേഴ്സ് പഴയ കാലത്തിന്റെ ഓർമ്മകളാണ് നൽകുന്നത് ഇവിടെ എക്കോയിങ് എന്നതിന്റെ അർത്ഥം ആവർത്തിക്കുക അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പ്രായം ചെന്ന് വൃദ്ധന്മാരായവരുടെ മനസ്സിൽ അവരിങ്ങനെ ഓർത്തെടുക്കുന്നതാണ് ഇവിടുത്തെ എക്കോയിങ് എന്നുള്ള അർത്ഥം ഗ്രീനറി സിംബലൈസസ് ദ ദർലി ഇയേഴ്സ് ഓഫ് മാൻസ് ലൈഫ് ഗ്രീനറി എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചപ്പ് എന്നാണ് പറയുന്നത് അല്ലേ പച്ചപ്പ് പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യ ആ ഒരു ഘട്ടത്തെയാണ് ഇവിടെ പറയുന്നത് കുട്ടിക്കാലത്തെയാണ് പറയുന്നത് ഗ്രീനറി എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ് ഓൾഡ് ജോൺ ഹാപ്പി ഔട്ട് ദ ലൈൻ ടു സപ്പോർട്ട് യുവർ ആൻസർ ഓൾഡ് ജോൺ സന്തോഷവാനാണോ ആണെങ്കിൽ ഏത് ലൈനിലാണ് അത് പറയുന്നത് യെസ് ഓൾഡ് ജോൺ ഹാപ്പി ദ ലൈൻ ഡസ് ലാഫ് വിത്ത് കെയർ വൈ ആർ ദ ലിറ്റിൽ വൺസ് നോ മോർ എന്തുകൊണ്ടാണ് കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ സന്തോഷമില്ലാത്തത് ദ ലിറ്റിൽ വൺസ് ആർ നോ മോർ മെറി ബിക്കോസ് ദ ആർ വേറി ഓഫ് പ്ലേയിങ് കാരണം അവർ കളിച്ചു കളിച്ച് അവർ വളരെ ക്ഷീണിച്ചു അതായത് കളിയില് ഡിസെൻഡിങ് സൺന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുന്ന സൂര്യൻ അസ്തമിക്കുന്ന സൂര്യന് എന്ത് എഫക്റ്റ് ആണ് കളിയിലുള്ളത് എന്ത് എഫക്റ്റ് ആണ് ഉള്ളത് വെൻ ദ സൺ ഡിസെൻസ് ദ ചിൽഡ്രൻസ്റ്റോയിങ് സൂര്യൻ അസ്തമിക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് നിർത്തുന്നു വേർ ഡു ദ സിസ്റ്റേഴ്സ് ആൻഡ് ദ ബ്രദേ എവിടെയാണ് സഹോദരി സഹോദരിമാർ കൊച്ചു കുട്ടികൾ റെസ്റ്റ് എടുക്കുന്നത് അവരുടെ അമ്മയുടെ മടിത്തട്ടിലാണ് റെസ്റ്റ് എടുക്കുന്നത് വോണ്ട് ഡസ് ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടിയ പച്ചപ്പ് ഇത് അല്ലെങ്കിൽ ഇരുട്ടുന്ന പച്ചപ്പ് ഇതിന്റെ അർത്ഥം എന്താണ് ദ കമ്മിങ് ഓഫ് ദ നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ വരവിനെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ നൗ ആക്ടിവിറ്റി നോക്കാം റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ദ എക്കോയിങ് ഗ്രീൻ ദ എക്കോയിങ് ഗ്രീനിന്റെ ലൈൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ലൈൻ സിക്സ് ദ സൗണ്ട് ഓഫ് ദി ലെറ്റർ ബി ഐ റിപ്പീറ്റഡ് ആറാമത്തെ വരി നോക്കിക്കേ എന്താണ് ആറാമത്തെ വരി ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് അല്ലേ അവിടെ ബ ബ എന്ന് പറഞ്ഞ ബി ബി ലെറ്ററിന്റെ സൗണ്ട് അവിടെ റിപ്പീറ്റ് ആവുകയാണ് അല്ലേ വീണ്ടും വീണ്ടും ആ ഒരു വരിയിൽ ബേർഡ്സ് ഉണ്ട് ബുഷ് ഉണ്ട് അല്ലേ നൗ

ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഒത്തിരി എളുപ്പമുള്ള ഒരു ഇതാണ് അലിട്രേഷൻ ഓക്കെ നൗ ഐഡന്റിഫൈ ദ ഇൻസ്റ്റൻസസ് ഓഫ് ആലിട്രേഷൻ ഇൻ ദ ലൈൻസ് ബിലോ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് താഴെ കൊടുത്തിരിക്കുന്ന വരികൾ നമുക്ക് കുറച്ച് വരികൾ തന്നിട്ടുണ്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യണം അലിട്രേഷൻ പിക്കപ്പ് ചെയ്ത് എഴുതണം ഓക്കെ ലൈൻ വണ്ണിൽ നോക്കിയ അലിട്രേഷൻ ഉണ്ടല്ലേ ദ സി സ സ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുക അതേപോലെ ലൈൻ ഫോർ നോക്കിക്കെ സ്ക്രീമിംഗ് സ്പ്ലാഷിംഗ് സ്കിപ്പിംഗ് ദൈൻ വീണ്ടും റിപ്പീറ്റ് ആവുക നൗ സെക്കൻഡ് ആക്ടിവിറ്റി റീഡ് ദ ദോളോയിങ് ലൈൻസ് ദ ഒന്ന് ദ എക്വോയിങ് ഗ്രീൻ എക്വോയിങ് ഗ്രീനിലെ താഴെ പറഞ്ഞിരിക്കുന്ന ആ കൊടുത്തിരിക്കുന്ന ലൈൻസ് ഒന്ന് വായിക്കുക ദ ടു വേർഡ്സ് ഹെയർ ആൻഡ് കെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് ഹെയറും കെയറും ഒരേ ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് അല്ലേ ഹെയർ െ ആർ റൈമിങ് വേർഡ്സ് ഇങ്ങനെ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ എന്താണ് പറയുന്നത് റൈമിങ് വേർഡ്സ് എന്നാണ് പറയുന്നത് ഐഡന്റിഫൈ ദ റൈമിങ് വേർഡ്സ് ആൻഡ് സർക്കിൾ ദം ഇതുപോലുള്ള മറ്റുള്ള റൈമിങ് വേർഡ്സ് ഈ ലൈൻസിൽ നമുക്ക് കണ്ടെത്തി നമുക്ക് സർക്കിൾ ചെയ്യണം ഓക്കെ അപ്പോൾ റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റൈമിങ് വേർഡ്സ് എപ്പോഴും വരികളുടെ അവസാനമാണ് വരുന്നത് ഓക്കെ അത് മുകളിലും താഴെയും രണ്ട് വരികളുടെ സൗണ്ട് റിപ്പീറ്റ് സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ വാക്കുകളാണ് ഡ്രൈവിംഗ് വേർഡ്സ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓക്ക് ഫോക്ക് പ്ലേ സേ ജോയ്സ് വോയ്സ് സീൻ ഗ്രീൻ അല്ലേ എന്ന തേർഡ് ആക്ടിവിറ്റി എന്താ അൻ ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് ട്രീ യങ് ഗേൾസ് ആൻഡ് ബോയ്സ് പ്ലേ

ഓക്ക് ട്രീയുടെ താഴെ ഇങ്ങനെ ഇരിക്കുക അതേപോലെ കൊച്ചുകുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും കളിക്കുക അപ്പം നമുക്കതൊക്കെ ഇങ്ങനെ കാണാം അല്ലേ നമ്മളിങ്ങനെ ഓർത്തെടുക്കുക അല്ലേ ഈ വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ കാഴ്ചകൾ വരും ഇങ്ങനത്തെ കാഴ്ചകൾ തരുന്ന മറ്റ് വരികൾ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ നിന്ന് കണ്ടെത്തണം ഓക്കെ ഇതുപോലത്തെ വിഷ്വൽ ഇമേജ് വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു കാഴ്ചയുടെ എഫക്ട് തരുന്ന വരികൾ അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം ദ റൈസിങ് സൺ അല്ലേ ഉദിച്ചു വരുന്ന സൂര്യൻ ദ സ്കൈ ലാക്ക് ആൻഡ് ദ ത്രഷ് സിംഗിങ് അതേപോലെ വാനംപാടി മറ്റുള്ള പക്ഷികളും പാടുന്നത് ദ ഗ്രീനറി പച്ചപ്പ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ നമുക്ക് ആ വരികൾ വായിക്കുമ്പോൾ തന്നെ ഓ നമുക്ക് അതൊക്കെ നമ്മളിങ്ങനെ ഊഹിച്ച് ഓർത്തെടുക്കും അല്ലേ അതൊക്കെ എന്താണ് വിഷ്വൽ ഇമേജസ് ആണ് ഓക്കെ അപ്പം ഇതോടെ നമ്മുടെ എക്കോയും ഗ്രീനിലെ ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം എങ്കിലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്നുള്ളത് ഓക്കെ ആൻഡ് നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓക്കെ സോ കീപ്പ് വാച്ചിങ് ഗോഡ് ബ്ലെസ് യു താങ്ക്